താങ്കൾക്ക് തൃപ്തികരമല്ലാത്ത യാതൊന്നും കേൾപ്പിക്കാൻ കഴിയാത്തത്ര ആദരണീയനാണ് താങ്കൾ എന്ന് ആണ് ഒരാശയം എന്ന് പറഞ്ഞു. ഇസ്മായിൽ വൈറം ഉസ്മായിൽ. പിന്നെ അവരെന്തുകൊണ്ട് ആക്ഷേപിക്കപ്പെടുന്നു അങ്ങനെ യഹൂദർ നബിയെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുമ്പം, അല്ലെങ്കിൽ നബിയോട് ഇങ്ങനെ പറയുമ്പം? കാരണം ഇതിന് വേറൊരാശയമുണ്ട്. അതായത് ദൈവം, അല്ലെങ്കിൽ ദൈവം താങ്കളെ ബദിരനാക്കട്ടെ എന്നൊരർത്ഥമുണ്ട്. വൈറം ഉസ്മാൽ, താങ്കൾ കേൾക്കാതിരിക്കട്ടെ. വൈറം ഉസ്മ, വൈറ ഒഴികെ അല്ലേ. അപ്പോൾ നിങ്ങളെ യാതൊന്നും കേൾപ്പിക്കാൻ അർഹനല്ല എന്നുള്ള അർത്ഥമുണ്ട്. ശരിയായ ആശയം എന്താണ്? യാതൊന്നും താങ്കൾക്ക് തൃപ്തികരമല്ലാത്ത, മോശമായത് താങ്കളെ കേൾപ്പിക്കാൻ പറ്റാത്തത്ര ആദരണീയനാണ് താങ്കൾ. നേരെ മറിച്ച് യാതൊന്നും കേൾപ്പിക്കാൻ അർഹനല്ല താങ്കൾ, താങ്കൾ ഒന്നിനും പറ്റില്ലെന്നർത്ഥം. ഈ അർത്ഥത്തിലാണ് അവരിത് ഉപയോഗിച്ചിരുന്നത്. ശരിയല്ലേ? ഇനി ഇതേപോലെ ദുർദ്ദേശ്യപരമായിട്ട് അവരുടെ സംസാരം വേറെയും ഉണ്ടായിരുന്നു. തഫ്സീർ ഇബ്നു കസീറിൽ പറയാം, വകദാലിക ജാഅത്തിൽ ഹദീസു ബിൽ ഇഖ്ബാർ ബിൽ അഖ്ബാർ അൻഹും ബിഅന്നഹും കാനൂ ഇദാ സല്ലമു ഇന്നമ യഖൂലുന അസ്സാമു അലൈക്കും വസ്സാമു ഹുവൽ മൗത്തു വലിഹാദ ഉമിർന അൻ നറുദ്ദ അലൈഹിം ബി വ അലൈക്കും. എന്താ ഇനി ചില ഒരു ആളുകൾ പറയും ഈ ഹദീസ് വെച്ചിട്ട്, എന്ത് മുസ്ലിങ്ങളല്ലാത്തൊരു സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കും മടക്കിയാൽ മതി എന്ന്. യഥാർത്ഥത്തിൽ സദുദ്ദേശത്തിൽ പറയുന്നതിനെ സംബന്ധിച്ച് ആവണമെന്നില്ല. ഇപ്പം ഈ തഫ്സീറിൽ പറയുന്ന വക്കദാരിക ജാഅത്തിൽ ഹദീസ്, ഹദീസുകൾ വന്നിരിക്കുന്നു. എന്ത് ഇവരെ സംബന്ധിച്ചുള്ള വാർത്തകൾ, ഇഖ്ബാർ, അവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഇൻഫർമേഷൻ നമുക്ക് നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ബി അന്നഹും കാനൂ ഇദാ സല്ലമു, അവർ സലാം പറയുമ്പോൾ ഇന്നമാ യഖൂലുന അസ്സലാമു അലൈക്കും. യഹൂദന്മാരെ മുസ്ലിങ്ങളോട്, ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം മുസ്ലിങ്ങളോട് സലാം പറയുമ്പോൾ അസ്സാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയണ മാരി പെട്ടെന്ന് തോന്നണെന്ത് അസ്സലാമു അലൈക്കും എന്നാണ് പറയുന്നത്. പറയുന്നത് എന്താണ്? അസ്സാമു അലൈക്കും. എന്താണ് അസ്സാമു അലൈക്കും? വസ്സാമു, സാമു എന്ന് പറഞ്ഞാൽ എന്താ? അസ്സാം എന്ന് പറഞ്ഞാൽ ഹുവ അൽ മൗത്ത്, മരണം എന്നാ, നാശം എന്നതിനർത്ഥം. അസ്സാമു അലൈക്കും പറഞ്ഞാൽ പുറത്തെന്താവും? എന്താവും? ആ അതെ അതെ, പറയാം പറയാം, നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ. ശരിയാണ് പറഞ്ഞത്. അപ്പം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്സലാമു, അസ്സലാമു അലൈക്കും പറഞ്ഞാൽ എന്താ? സലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശാന്തി. എന്താണ് ശാന്തി? സമാധാനം, രക്ഷ നിങ്ങൾക്ക്, താങ്കൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ദൈവിക ശാന്തി, അള്ളാഹുവിൽ നിന്നുള്ള ശാന്തി, ദൈവിക ശാന്തി ഉണ്ടായിരിക്കട്ടെ. അസ്സലാമു അലൈക്കും, അസ്സലാം എന്നുള്ള വളരെ പ്രസിദ്ധമായ പദല്ലേ. അസ്സലാമിൽ നിന്നുള്ള അല്ലേ ഇസ്ലാം, സിൽമ്, അസ്സലാം. അല്ലാഹുവിൻ്റെ ഒരു പേരല്ലേ അസ്സലാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം. എപ്പോഴാ ചൊല്ല? ആ പറ നിസ്കരിച്ച് കഴിഞ്ഞ ശേഷം ചൊല്ലാൻ പറഞ്ഞിരിക്കണത്, വെറുതെ ചെല്ലാൻ പറഞ്ഞത്. ഇതർത്ഥം മനസ്സിലാക്കി ചൊല്ലണം. അല്ലാഹുമ്മ അല്ലാഹു അന്തസ്സലാം, നീയാണ് ശാന്തി. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് ശാന്തി. اللهم انت السلام ومنك السلام واليك يرجع السلام നിന്നിലേക്കാണ് ശാന്തിയുടെ മടക്കം. ഏത് ശാന്തി? അലവക്കത്തെ ശാന്തിയോ? ശാന്തിയുടെ മടക്കം. ഇലൈക യർജിഉ സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം. ഹയ്യനാ, ഞങ്ങളെ ജീവിപ്പിക്ക്, നീ ജീവിപ്പിക്ക്. റബ്ബനാ, ഞങ്ങളുടെ നാഥ, അവർക്ക് പറയണം. ബിസ്സലാം, ശാന്തിയിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ, ശാന്തിയിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ നാഥ. ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം. ദാറസ്സലാം, ആ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. അദ്ഖിൽനാ, ആ അദ്ഖൽ, ദഖലറ പ്രവേശിച്ചു, അദ്ഖലറ പ്രവേശിപ്പിച്ചു. അള്ളാഹ് പ്രവേശിപ്പിച്ചാലല്ലേ കയറാൻ പറ്റുള്ളൂ അല്ലേ സ്വർഗത്തിൽ. അള്ളാഹു പ്രവേശിപ്പിക്കട്ടെ നമ്മളെ സ്വർഗത്തിൽ, അള്ളാഹു പ്രവേശിപ്പിക്കട്ടെ. അള്ളാഹുമ്മ അദ്ഖിൽനാ ദാറസ്സലാം, ദാറുസ്സലാം, ദാറുസ്സലാമിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുക. എന്താണ് ദാറുസ്സലാം? ആ ശാന്തിഭവനം. ശാന്തിഭവനം എന്ന് പറഞ്ഞാൽ ഏതാണ്? അവസാനം ശാന്തിയാണ് സ്വർഗത്തിലെത്തുമ്പോൾ അല്ലേ. ശാന്തി, ശാന്തിഭവനം. വദഖൽനാ ദാറുസ്സലാം തബാറക റബ്ബനാ വതആലീ തിയാദറ. അപ്പോൾ അസ്സലാം എന്നുള്ള പദം അവിടെ വരുന്നുണ്ട് അല്ലേ. അസ്സലാമു അലൈക്കും എന്നുള്ളതാണല്ലോ മുസ്ലിങ്ങൾ കണ്ടാൽ സലാം പറയാം, തമ്മിൽ കണ്ടാൽ സലാം പറയാം, ശാന്തി നേരുക, എല്ലാവർക്കും ശാന്തി, എല്ലാവർക്കും ശാന്തി എന്നുള്ളതാണ് ഉദ്ദേശം. എല്ലാവർക്കും ശാന്തി നേരുക. അസ്സലാമു അലൈക്കും,
നിസ്കരിച്ച് കഴിഞ്ഞിട്ട് സലാം കിട്ടുമ്പോൾ എന്ത് നിസ്കരിച്ച് കഴിഞ്ഞ് വിടുമ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്താ അർത്ഥം? അള്ളാഹുവിൻ്റെ ശാന്തിയും അള്ളാഹുവിനുള്ള ശാന്തിയും ആ ശാന്തി സമാധാനം അസ്സലാം എന്നുള്ള അർത്ഥത്തിൽ റഹ്മത്തുള്ളാ അള്ളാഹുവിൻ്റെ കരുണയും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ആർക്ക്? ആർക്കാണ് ഇവിടെ ആരാള്? ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും പറയണം. ആരാണല്ലോ ഇവിടെ? മലക്കുകളുണ്ട്, മറ്റ് മനുഷ്യരുണ്ട്, വലതുഭാഗത്തുള്ള ആൾക്കാർ ആരൊക്കെ അവരൊക്കെയുണ്ട്. എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ. വീണ്ടും ഇടത്തെ ഭാഗത്തേക്ക് തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇടത്തെ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ വലത് ഭാഗത്തും ഇടത് ഭാഗത്തുള്ള സകലർക്കും എന്തുണ്ടാവട്ടെ? അള്ളാഹുവിൻ്റെ ശാന്തി ഉണ്ടായിരിക്കട്ടെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടായിരിക്കട്ടെ. അപ്പം മലക്കുകളുണ്ട്, ചിലപ്പോൾ അവിടെ ആളുകളുണ്ടാവും, കുറേ അപ്പുറത്ത് ആളുണ്ടാവും, അല്ലേ? അപ്പം എല്ലാവർക്കും അതേപോലെ ഈ ജിന്നുകളുണ്ടാവും, അല്ലേ? അപ്പം അവർക്ക് ശാന്തി ഉണ്ടാവട്ടെ. ഇനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇനി ഒരു ഒഴിഞ്ഞ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ല, ആരുമില്ല വീട്ടിൽ. അപ്പം എന്ത് ചെല്ലണം? അസ്സലാമു അലൈക്കും ചെല്ലണം. ആള് അവിടെ ചിലപ്പം ജിന്നുകളുണ്ടാവും, മലക്കുകളുണ്ടാവാം, ജിന്നുകളുണ്ടാവാം, അല്ലേ? അള്ളാഹുവിൻ്റെ അടിയാന്മാരോടൊപ്പം നമ്മൾക്ക് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്, അല്ലേ? അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത സാധനം നമ്മുടെ ഇല്ലാതെ അറിയാൻ പറ്റും. നമ്മുടെ കണ്ണിനൊരു പരിധിയുണ്ട്, അതിനകത്തുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? കേൾവിക്കുണ്ട്, 20 Hz 20,000 Hz ഇടയിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ, അല്ലേ? വവ്വാലുകൾക്ക് സൂപ്പർ സോണിക് ശബ്ദങ്ങൾ ശരി, അല്ല ഇത് ഈ ഇതിൻ്റെ 20,000 Hz മുകളിലുള്ള സൗണ്ട് വരെ ആർക്ക് കേൾക്കാൻ പറ്റും? വവ്വാലിന് മനസ്സിലാക്കാൻ പറ്റും, നമുക്കറിയില്ല, നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കണ്ണിനും കാതിനൊക്കെ പരിധിയുണ്ട്, എല്ലാ സൃഷ്ടികൾക്കും ഉണ്ട് അത് അതിൻ്റെ പരിമിതികളുണ്ട്, അല്ലേ? നമുക്കും അങ്ങനെ തന്നെ, മനുഷ്യർക്കും വ്യത്യസ്തമല്ല കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ശരി, അപ്പോൾ നമുക്ക് തെളിവുകൾ പ്രമാണങ്ങളാണ്. അപ്പോൾ ഇവർ അസ്സലാമു അലൈക്കും എന്ന തോന്നത്തക്ക രൂപത്തിൽ അസ്സാമു അലൈക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജൂതന്മാർക്ക് നിങ്ങൾ വാലൈക്കും എന്ന് മടക്കാമ ആ സാഹചര്യത്തിൽ. ശരി, നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താണ് അവർ അസ്സാമു അലൈക്കും എന്നാണ് പറഞ്ഞതെങ്കിൽ വാലൈക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാശം ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. നാശം എന്ന് പറയാൻ പറഞ്ഞിട്ടില്ല, അപ്പോഴും മാന്യത ഉണ്ടാണ്. വാലൈക്കും അസ്സാം എന്ന് പറയാൻ പറഞ്ഞോ? ഇല്ല. വാലൈക്കും അസ്സാം എന്ന് പറയാൻ പറഞ്ഞോ? നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. അവർ അസ്സലാമു അലൈക്കും എന്നാ പറഞ്ഞതെങ്കിലോ വാലൈക്കും എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഓർത്ത് എന്താ ആശയം? നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ, നിങ്ങൾക്കും സലാം ഉണ്ടായിരിക്കട്ടെ എന്നൊരു അർത്ഥം വരിക, അല്ലേ? അസ്സലാമു അലൈക്കും എന്നാ പറഞ്ഞത് വിചാരിക്കുക, എന്താ നിങ്ങളുടെ മേലെ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ, ശാന്തി ഉണ്ടായിരിക്കട്ടെ. വാലൈക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ പറയുമ്പോൾ അതുതന്നെയല്ലേ, അദ്ദേഹല്ലേ, അങ്ങോട്ട് കണക്ഷൻ. ആ ഇനി അസ്സാമു അലൈക്കും എന്ന് ആണ് അവർ പറയാറ് മുഅ്മിനീങ്ങളോട്. അപ്പോൾ എല്ലാ ജൂതന്മാരെ കുറിച്ചല്ല ഈ പറയുന്നത്, ജൂതന്മാരിൽ നിന്ന് പിന്നെ മുഅ്മിനീങ്ങളായ ആളുകളുണ്ട്. കാര്യം മനസ്സിലാക്കി അവരുടെ വേദത്തിലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണിതെന്ന് അംഗീകരിച്ച് ഇസ്ലാമിൽ ആശ്ലേഷിച്ചവരുണ്ട്. അപ്പോൾ അത് വളരെ കുറച്ച് ആളുണ്ട്. ബഹുഭൂരിഭാഗം എന്ത് ചെയ്തു? ധിക്കരിച്ചു. ഇസ്രായേൽ വംശത്തിൽ നിന്നും അല്ലല്ലോ നബി വന്നത്, അതുകൊണ്ട് അവർക്ക് അംഗീകരിക്കാനാവില്ല എന്നതായിരുന്നു അവരുടെ ഒരു അസൂയായിരുന്നു. അതിൻ്റെ അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ശരി, ഇൻഷാല്ലാ അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അസ്സാമു അലൈക്കും എന്നുള്ള അസ്സലാമു അലൈക്കും തോന്നത്തക്ക രൂപത്തിൽ അസ്സാമു അലൈക്കും വരും, സാദൃശ്യം ഉണ്ടല്ലോ. അപ്പോൾ അസ്സാമു അലൈക്കും അതിനർത്ഥം നിങ്ങൾക്ക് നാശം ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾക്ക് മരണം ഉണ്ടായിരിക്കട്ടെ, നാശം ഉണ്ടായിരിക്കട്ടെ എന്ന അർത്ഥത്തിൽ പറയണം. ഡെത്ത്, മൗത്ത്. അപ്പോൾ വാലൈക്കും എന്ന് പറയാം. അതാണ് ഇതിൻ്റെ സാഹചര്യം. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഓരോ പശ്ചാത്തലം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആ മതി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.